പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡിഷൻ എത്തിയപ്പോൾ സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് പീഡനശ്രമം ഉണ്ടായി എന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണം സംവിധായകൻ രഞ്ജിത്ത് തള്ളിക്കളഞ്ഞു കൊച്ചിയിലെ തൻ്റെ ഫ്ളാറ്റിൽ വെച്ച അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണനും രണ്ട് അസിസ്റ്റൻസിനും ഒപ്പമാണ് താൻ ആ നടിയെ കണ്ടത് സിനിമയിൽ റോളില്ലെന്ന് നടി അറിയിച്ചപ്പോൾ വളരെ ദേഷ്യത്തോടെയാണ് അവർ ശങ്കർ രാമകൃഷ്ണനോട് സംസാരിച്ചത് അവർ എവിടെ പരാതിപ്പെട്ടാലും എൻ്റെ ഭാഗവും അവിടെ കേൾക്കുമല്ലോ എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ പറയുമെന്നും രഞ്ജിത്ത് ട്വൻ്റി ഫോറിന് അയച്ച സന്ദേശത്തിൽ പറഞ്ഞു എറണാകുളത്തെ ഡി ഡി നെസ്റ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഫ്ലാറ്റിലാണ് ഇവർ വരുന്നത് അവർ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒപ്പം ശങ്കർ രാമകൃഷ്ണൻ ഉണ്ട് എൻ്റെ മറ്റു അസ്റ്റൻസ് ഉണ്ട് ഇവർ വന്നിരുന്നിട്ട് ശങ്കറും ഞാനും എൻ്റെ അസ്റ്റൻസും ഇരിക്കുമ്പോൾ ശങ്കറാണ് ഈ കഥ നെറൈറ്റ് ചെയ്യുന്നത് ഞാനിവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കാരണം ഇവരുടെ ശരീരം ഇവരത് കേൾക്കുന്ന ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത് ഈ കഥ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ശങ്കറിൻ്റെ റൂമിന്റെ ബാൽക്കണി എൻ്റെ റൂമിൻ്റെ അല്ല അവിടെ പോയി സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുകയാണ് ഇവർ വരികയും ഇവരെന്നോട് സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചു അപ്പം ഞാൻ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ് ഇവരെ ഏത് ക്യാരക്ടർ അത് കഴിഞ്ഞ് എൻ്റെ സിഗരറ്റ് കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് നടന്നു അവരും പുറകെ വന്നു അവിടെ ഇങ്ങനെ കൊച്ചുകാരോട് സംസാരിച്ചിട്ട് ഇവർ പോയി പോയി കഴിഞ്ഞ അന്നത്തെ ഡിസ്കഷനിൽ ഞാൻ ശങ്കറുണ്ട് ശങ്കർ നമുക്കത് പറ്റില്ലല്ലോ അങ്ങനെ പറ്റില്ല എന്നുള്ള തീരുമാനം ഞാൻ ശങ്കറിനെ അറിയുകയും ശങ്കർ ഇവരെ പറ്റിയെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു അത് നമ്മളെ ഒരു ആക്ടർ ആവട്ടെ ഒരു അത് ഫീമെയിലോ ആയാലും നമ്മളെ ഒറ്റയടിക്ക് നിങ്ങൾ ശരിയാവില്ല എൻ്റെ ക്യാരക്ടറിന് എന്ന് പറയുന്ന രീതി എനിക്കില്ല ഞങ്ങളിൽ പലർക്കും ഇല്ല അറിയിക്കാം ശരി അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അവർക്കതൊരു ഹോപ്പ് കിട്ടിക്കണം എൻ്റെ എനിക്ക് വേണമെങ്കിൽ അത്രയധികം ഒന്നും ഈ മാസമായിരിക്കും നമ്മൾ തുടങ്ങുന്നത് ഇത്ര ദിവസത്തെ സ്കെഡ്യൂളിൽ എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിലൊക്കെ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതോ ആയിരിക്കാം ഇവർ ശങ്കറിനടുത്ത് സംസാരിച്ചത് വളരെ കോപം കൊണ്ടാണ് പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ എന്താ എൻ്റെ സിനിമകൾ കണ്ടിട്ടില്ലേ ശങ്കർ അവരുടെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു മാഡം നിങ്ങൾ നിങ്ങളഭിച്ച ബംഗാളി സിനിമകൾ കണ്ടിട്ടല്ല നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ജോഷിയിൽ നിന്നൊരു നിങ്ങളുടെ ഫോട്ടോ കിട്ടിയെന്ന് നിങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിച്ചു അങ്ങനെയൊക്കെയാണ് വന്നത് പക്ഷേ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ പറ്റില്ല സംവിധായകൻ പറയുമ്പോൾ പിന്നെ എന്താണ് എന്നെ വിളിച്ചുവരുത്തി നേരിട്ട് നിങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടല്ലേ ഒരു നെറേഷൻ അങ്ങനെയൊക്കെയല്ലേ നടക്കുക എന്നൊക്കെ പറഞ്ഞു ഇവർ ദേശത്തിൽ എന്തോ പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഇത് അന്ന് അവസാനിച്ചതാണ് അതിന് ഡേലിവിടെ ഞാൻ ഈ പറയുന്ന സമയത്ത് അവരുടെ വളകളിൽ തൊട്ടു എന്നൊക്കെ പറയും അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു മുടിയിൽ തലോടി എന്നൊക്കെ ആ ഭാഗം മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ആരുടെ ബുദ്ധിയോ ഒക്കെ ബുദ്ധിയോ ആണിതിനെ പിന്നിലന്നെനിക്കറിയില്ല ഞാനത് അന്വേഷിച്ച് പോകാനും പോകുന്നില്ല പിന്നെ ഇത് എൻ്റെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ഞാൻ മാത്രമല്ല അവിടെ ശങ്കർ താമസിക്കുന്നുണ്ട് വേറെ എൻ്റെ അസ്റ്റൻസ് ചേർപ്പം അവിടെ കിടന്ന് ഉറങ്ങാറുണ്ട് അതിൻ്റെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിച്ച് പിരിഞ്ഞതാണത് ഓട്ടെ ആർക്കാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഒരു ഗൂഢോദ്ദേശം എന്നുള്ളത് എനിക്കറിയില്ല ഞാനതിൻ്റെ പിന്നിൽ പോകുന്നില്ല നോക്കട്ടെ ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അവർ അതുമായി എത്ര ദൂരം മുന്നോട്ട് പോകുമെന്ന് നോക്കാം അത് അവിടെ എന്നെയും കേൾക്കാനൊരു അവസരം ഉണ്ടാവുമല്ലോ അവർ ഇവിടെ പരാതിപ്പെട്ടാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും